നമസ്കാരം. പ്രവാസികൾ ഇവിടെ വന്ന് ബിസിനസ് നടത്തുന്ന കഥയൊക്കെ നമ്മൾ കേട്ടതാണ്. ആന്തൂരിലെ പ്രവാസി വ്യവസായി സാജന്റെ ആത്മഹത്യ, അതുപോലെ തന്നെ കൊല്ലത്ത് ഒരു വ്യക്തി ആത്മഹത്യ ചെയ്തു സിപിഐയുടെ സമരമുറകളിൽ ഭയന്ന്. അങ്ങനെ ഇവിടെ വ്യവസായ സൗഹൃദം എന്ന് പറയുന്നത് ഇവിടെ പറച്ചിൽ മാത്രമേ ഉള്ളൂ. ഇവിടെ എല്ലാം പൂട്ടുകയാണ് പതിവ്. ഇവിടുത്തെ സഖാക്കന്മാർക്ക് ഷട്ടർ ഇട്ടാണ് ശീലം. ഒന്നും തുറന്ന് അല്ലെങ്കിൽ നിലവിളക്ക് കൊളുത്തിയൊന്നും ശീലമില്ല. അപ്പോൾ വിദേശ നിക്ഷേപം അടക്കം ഇവിടെ കേരളത്തിലേക്ക് എന്തുകൊണ്ട് വരുന്നില്ല? ഇവിടെ പല പല പരിപാടികൾ ഇവിടെ നടത്തി. അതായത് വിദേശ നിക്ഷേപം ആകർഷിക്കാൻ വേണ്ടി ഇവിടെ പലരും വിദേശത്ത് പോയി, വിദേശത്ത് നിന്നുള്ള പലരും ഇവിടെ വന്നു. ഇനിയിപ്പോൾ സ്വപ്ന സുരേഷ് ആണോ ഇതിൻ്റെയൊക്കെ അംബാസഡർ എന്ന് ചോദിച്ചാൽ നമുക്ക് മറുപടിയൊന്നുമില്ല. നമുക്ക് അറിഞ്ഞുകൂടാ സ്വപ്ന സുരേഷിൽ കൂടെ എത്ര വിദേശ നിക്ഷേപം ഇവിടെ എത്തി. പക്ഷേ അതൊന്നും നേർവഴിക്കല്ല എത്തിയത് എന്ന് മാത്രമേ ഉള്ളൂ. ഈ ഒരു വിഷയത്തിൽ നമുക്ക് ഒരുപാട് കാര്യങ്ങൾ വിദഗ്ധ ബിസിനസ്സുമായി ബന്ധപ്പെട്ട ഒരുപാട് വിദഗ്ധർ നമുക്കുണ്ട്. പക്ഷേ ശ്രീ മുരളി തുമ്മാരുകുടി, അദ്ദേഹം ഒരു ദുരന്ത നിവാരണ വിദഗ്ധനാണ്, ഐക്യരാഷ്ട്രസഭയുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന വ്യക്തിയാണ്. മാത്രമല്ല അദ്ദേഹം ഒരു നല്ല സാമ്പത്തിക വിദഗ്ധൻ കൂടിയാണ്, അല്ലെങ്കിൽ ബിസിനസ്സുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന വ്യക്തി കൂടിയാണ് ശ്രീ മുരളി തുമ്മാരുകുടി. മുരളി തുമ്മാരുകുടിയുമായി ബിസിനസ് വോയിസിൻ്റെ അസിസ്റ്റന്റ് എഡിറ്റർ ശ്രീ കെ ശ്രീകാന്ത് എന്ന നമ്മുടെ ഒരു സുഹൃത്ത് ഒരു ഇൻ്റർവ്യൂ നടത്തുകയുണ്ടായി. ആ ഇൻ്റർവ്യൂവിൽ പറഞ്ഞ ചില കാര്യങ്ങൾ, മുരളി തുമ്മാരുകുടി പറഞ്ഞ കാര്യങ്ങൾ നമുക്ക് എന്താണെന്ന് നോക്കാം. കാരണം ഇപ്പോൾ കേരളത്തിൽ ജീവിക്കണമെങ്കിൽ എന്ത് വേണം, എങ്ങനെ ജീവിക്കണം എന്നുള്ള കാര്യം നമുക്കും ഒന്ന് അറിയണമല്ലോ. കേരളത്തിൽ ഇവിടെ മനുഷ്യന് ജീവിക്കാൻ വലിയ ബുദ്ധിമുട്ടാണ് എന്നൊക്കെയാണ് പറയുന്നത്. പക്ഷേ ഇവിടെ ബിസിനസ് നടത്താൻ എത്തുന്നവർക്ക് എന്ത് സംഭവിക്കുന്നു, എങ്ങനെയാണ് അവരെ കേരളത്തിലെ സർക്കാരുകളും കേരളത്തിലെ രാഷ്ട്രീയ നേതൃത്വങ്ങളും സ്വീകരിക്കുന്നത് എന്ന കാര്യം കൂടി ഒന്ന് പരിശോധിക്കേണ്ടതുണ്ട് ഇല്ലേ? തീർച്ചയായിട്ടുമുണ്ട്. ബിസിനസ് സൗഹൃദ റാങ്കിങ്ങിൽ കേരളം പുറകിലാകാൻ എന്താണ് കാരണം എന്ന ശ്രീകാന്തിൻ്റെ ചോദ്യത്തിന് ശ്രീ മുരളിയുടെ മറുപടി ഇതാണ്. വ്യവസായ സൗഹൃദ റാങ്കിങ്ങിൽ കേരളം പിന്തള്ളപ്പെട്ട കാര്യം ഇദ്ദേഹം അറിഞ്ഞിരുന്നു എങ്കിലും കൂടുതൽ ശ്രദ്ധയോടെ റാങ്കിങ്ങിൻ്റെ രീതി പഠിക്കാൻ കഴിഞ്ഞിട്ടില്ല. അതുകൊണ്ട് തന്നെ ഏതൊക്കെ സൂചികകൾ ആണ് റാങ്കിംഗ് നിർണ്ണയിക്കുന്നതിന് അവർ ഉപയോഗിക്കുന്നത്, അതിൽ ഏതിലാണ് നാം പിന്നോട്ട് പോയത് എന്നറിയില്ല. പക്ഷേ കേരളത്തിൽ വ്യവസായം നടത്താൻ ശ്രമിക്കുന്നവരും ശ്രമിച്ച് പരാജയപ്പെട്ടവരും നടത്തിക്കൊണ്ടു പോകുന്നവരുമായിട്ടുള്ള അനവധി ആളുകളോട് സംസാരിച്ചതിൻ്റെ വെളിച്ചത്തിൽ തീർച്ചയായും കേരളം ഇപ്പോഴും ഒരു സ്ഥാപനം തുടങ്ങാനും നടത്തിക്കൊണ്ടു പോകാനും അത്ര എളുപ്പമുള്ള ഒരു സംസ്ഥാനമല്ല എന്ന് ശ്രീ മുരളിക്ക് തോന്നിയിട്ടുണ്ട്. അതിന് പ്രധാനമായും രണ്ട് കാരണങ്ങൾ. ഒന്ന്, അനാവശ്യമായ കുറേ നിയമങ്ങളുടെ അതിപ്രസരം ഇവിടെയുണ്ട്. അതുപോലെ തന്നെ ഈ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുമായി ബന്ധപ്പെട്ട ഒരുപാട് കാര്യങ്ങൾ. ഇപ്പോൾ വ്യവസായം തുടങ്ങണമെങ്കിൽ ഇപ്പോൾ നഗരസഭയുടെ പെർമിഷൻ വേണം, പഞ്ചായത്തിലാണെങ്കിൽ പഞ്ചായത്തിൻ്റെ പെർമിഷൻ വേണം. അപ്പോൾ ഇവിടെയൊക്കെ ഒരുപാട് നൂലാമാലകളാണ്, ലക്ഷക്കണക്കിന് രൂപ കൈക്കൂലി കൊടുക്കേണ്ടി വരുന്നു. ഇതൊക്കെ ഒരു വലിയ പ്രശ്നമാണ്. ഇവിടെ വ്യവസായം തുടങ്ങുന്നത് അത്ര എളുപ്പമുള്ള കാര്യമല്ല എന്ന മുരളിയുടെ നിഗമനം വളരെ സത്യമാണ് കേട്ടോ. എന്തൊക്കെ പരിവർത്തനം ആവശ്യമാണെന്ന് ചോദിക്കുന്നുണ്ട് ശ്രീകാന്ത്. അപ്പോൾ പറയുന്നു, ഓരോ തദ്ദേശ സ്വയംഭരണ സ്ഥാപനത്തിലും പ്രസ്ഥാനങ്ങൾ തുടങ്ങാൻ വേണ്ടി ഒരു ഓണ്ടർപ്രണർഷിപ്പ് മെൻറ്ററിംഗ് സെൻറ്റർ കൊണ്ടുവരിക. നടക്കുന്ന കാര്യമാണോ? പ്രസ്ഥാനം തുടങ്ങുന്നവർ ഇവിടെ ഒറ്റ സ്ഥലത്ത് പോയാൽ മതി എന്ന് നിഷ്കർഷിക്കുക. അവിടെ അപേക്ഷ കൊടുത്താൽ പരിസ്ഥിതി വിഷയങ്ങൾ ഇല്ലാത്ത പ്രൊജക്റ്റുകൾക്ക് ഒരു മാസത്തിനകവും അല്ലെങ്കിൽ കൂടുതൽ പരിശോധനകൾ ആവശ്യമുള്ള വിഷയത്തിന് 3-6 മാസം സമയം കൊടുത്താൽ കുറച്ചൊക്കെ കാര്യങ്ങൾ. കാരണം പരിസ്ഥിതി ലോല മേഖലകളിൽ ഇവിടെ വലിയ വലിയ മുതലാളിമാർക്ക് വീട് വയ്ക്കാം, റിസോർട്ട് പണിയാം, റിസോർട്ടിൽ നിശാപ്പാട്ട് നടത്താം, പാവപ്പെട്ടവൻ ഒരു കെട്ടിടം കെട്ടി ഒരു മുറുക്കാങ്കട തുടങ്ങുകയാണെങ്കിൽ, അല്ലെങ്കിൽ ഒരു പലചരക്ക് കടയോ അല്ലെങ്കിൽ ഒരു ചെറിയ ഫാക്ടറിയോ തുടങ്ങുകയാണെങ്കിൽ അന്നേരം തുരപ്പന്മാർ ചാടി വീഴും. ഇതൊക്കെയാണ് ഇവിടുത്തെ പ്രശ്നം. അതുപോലെ തന്നെ വിദേശ നിക്ഷേപം കൂടുതൽ ആകർഷിക്കാൻ എന്തൊക്കെ ചെയ്യണമെന്ന് ചോദിക്കുന്നുണ്ട്. കേരളത്തിൽ വിദേശ നിക്ഷേപത്തിൻ്റെ ആവശ്യമൊന്നും ഇല്ല എന്നായിരുന്നു കട്ട് ആൻഡ് റൈറ്റ് ആയിട്ട് ശ്രീ മുരളി തുമ്മാരുകുടിയുടെ മറുപടി. നിക്ഷേപിക്കാൻ പണം ഇല്ലാത്തതല്ല നമ്മുടെ പ്രശ്നം, നിക്ഷേപിക്കാനുള്ള പണത്തിന് വേണ്ടത്ര ഉപയോഗമില്ലാത്തതാണ്. അതുകൊണ്ട് നമ്മുടെ പണമൊക്കെ എപ്പോഴും മണ്ണിലും സ്വർണത്തിലുമായി കെട്ടിക്കിടക്കുകയാണ്. പ്രസ്ഥാനങ്ങൾ എളുപ്പത്തിൽ തുടങ്ങാനും നടത്താനും സാധിക്കും എന്ന് നമ്മുടെ യുവാക്കൾക്ക് ഉറപ്പുവരുന്ന കാലത്ത് ഇവിടെ പ്രസ്ഥാനങ്ങൾ ഉണ്ടാകും, നമ്മുടെ പണം മണ്ണിൽ നിന്ന് പുറത്തു വരും, കേരളം പുരോഗമിക്കും, അതുവരെ പുരോഗമിക്കാതെ തന്നെ ഇരിക്കും എന്നൊരു കാര്യമാണ് ശ്രീ മുരളി തുമ്മാരുകുടി പറയുന്നത്. ഇവിടെ ഈ സ്റ്റാർട്ടപ്പുകളും മറ്റു കാര്യങ്ങളും ഒക്കെ ഒരുപാട് പേർ തുടങ്ങുന്നുണ്ട്, ചിലതൊക്കെ സക്സസ്ഫുൾ ആകുന്നുണ്ട്. പക്ഷേ അവയിലൊന്നും തന്നെ കൃത്യമായ ഒരു ബിസിനസ് തന്ത്രത്തോടുകൂടി ഒരു നേരായ കച്ചവട മാർഗത്തിലൂടെയുള്ള ഒരു വലിയ വിജയം പലരും കൈവരിക്കുന്നില്ല എന്നുള്ളത്. അത് ഇവിടുത്തെ ഭരണവർഗത്തിൻ്റെ അല്ലെങ്കിൽ ഭരിക്കുന്നവരുടെയും മറ്റ് നിയമ സംവിധാനങ്ങളുടെയും ഒരു പോരായ്മയാണ്. അവർ വേണ്ടത്ര പിന്തുണ കൊടുക്കുന്നില്ല. ഇപ്പോൾ പഞ്ചായത്ത് ഭരിക്കുന്നത് ചിലപ്പോൾ CPM ആയിരിക്കും, അതുപോലെ തന്നെ മറ്റ് ഇൻഡസ്ട്രി ഭരിക്കുന്നത് വേറെ ഒരു വകുപ്പായിരിക്കും, വേറെ ഒരു രാഷ്ട്രീയ പാർട്ടി ആയിരിക്കും. അപ്പോൾ ഇവർ തമ്മിലുള്ള ഒരു പ്രശ്നം അവിടെ ഉണ്ടാകും. അതിപ്പോൾ നമ്മൾ ഈ ജില്ലാ പഞ്ചായത്തിലും ഗ്രാമപഞ്ചായത്തിലും ഒക്കെ കാണാം. ജില്ലാ പഞ്ചായത്തിൽ നിന്ന് പാസ്സായി എന്തെങ്കിലും ഒരു സാധനം, ഗ്രാമപഞ്ചായത്തിൽ നിന്ന് പാസ്സായി എന്തെങ്കിലും ഒരു സാധനം, എന്തെങ്കിലും ഒരു പ്രൊജക്റ്റ് ജില്ലാ പഞ്ചായത്തിലോ മറ്റ് മുനിസിപ്പാലിറ്റിയിലോ കോർപ്പറേഷനിലോ എത്തിക്കഴിഞ്ഞാൽ അവിടെ ചിലപ്പോൾ അവിടെ വേറൊരു പാർട്ടി ആയിരിക്കും ഭരിക്കുന്നത്, അവർ ഇത് തള്ളും. അതായത് വികസനമൊന്നുമല്ല പ്രശ്നം, ചിലപ്പോൾ വാർഡ് മെമ്പർ അനുവദിക്കുമായിരിക്കും, അതിനുള്ള കാര്യങ്ങൾ നീക്കും, പഞ്ചായത്ത് പ്രസിഡന്റിൻ്റെയോ സെക്രട്ടറിയുടെയോ അടുത്ത് ചെല്ലുമ്പോൾ കഥ മാറും. ഇതൊക്കെ തന്നെയാണ് ഇവിടുത്തെ പ്രശ്നം. ഇവിടെ യുവാക്കൾ കൂടുതലായി ബിസിനസ്സിലേക്ക് വരാത്തതിൻ്റെയൊക്കെ പ്രധാനപ്പെട്ട കാരണമായി ഇതൊക്കെ തന്നെയാണ് ശ്രീ മുരളി തുമ്മാരുകുടി പരോക്ഷമായി
ബിസിനസ് വോയിസിന് നൽകിയ അഭിമുഖത്തിൽ ചൂണ്ടിക്കാട്ടുന്നത്. നമുക്ക് തീർച്ചയായും വികസനം വരണം, നല്ല നിക്ഷേപ സാധ്യതകളുള്ള വികസനവും മറ്റു കാര്യങ്ങളും ഒക്കെ തന്നെ ബിസിനസ് അല്ലെങ്കിൽ കച്ചവടം എന്ന് പറയുന്ന ആ ഒരു തന്ത്രത്തിലൂടെ അല്ലെങ്കിൽ ആ ഒരു രീതിയിലൂടെയാണ് മുമ്പോട്ട് കൊണ്ടുവരേണ്ടത്. വികസനങ്ങൾ വരണം, ഗ്രാമങ്ങൾ അതുപോലെ തന്നെ നഗരങ്ങൾ ഒക്കെ പുരോഗമിക്കണം, പുരോഗതി പ്രാപിക്കണം. അതിന് ഇവിടെ സർക്കാർ സമ്മതിക്കില്ലെങ്കിൽ അല്ലെങ്കിൽ സർക്കാർ സംവിധാനങ്ങൾ സമ്മതിക്കില്ലെങ്കിൽ ആരെന്ത് ചെയ്തിട്ട് എന്ത് കാര്യം? വെബ് ഡെസ്ക്, തത്വമേ ന്യൂസ്.